എല്ലാവർക്കും പോറ്റി സെറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് രാജ്മ കൊണ്ടൊരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരുതരം പയറാണ്, വലിയ പയറാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാ ഇതാണ് ആ പയർ. ഇതുകൊണ്ട് വട ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. ഇതിന് 2 മണിക്കൂർ നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. 2 മണിക്കൂർ ഇത് കുതിരട്ടെ. 2 മണിക്കൂറായിട്ടുണ്ട്. പയർ നന്നായിട്ട് കുതിർന്ന് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതും പരിപ്പ് നേരത്തെ കുതിർത്ത് അരയ്ക്കുമല്ലേ, അതേപോലെ തന്നെയാണിതും. 2 പ്രാവശ്യമായിട്ട് എനിക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ ജാറിൽ. ഇപ്പോൾ പകുതി ഇട്ട് കൊടുത്തു. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തു. മൊത്തത്തിൽ 4 സ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അരഞ്ഞ് പോകണ്ട, ഇതുപോലെ ക്രഷ് ചെയ്ത് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ മുഴുവൻ പയറും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉള്ളി അരിഞ്ഞ, 1 സവാളയും കുറച്ച് ചെറിയ ഉള്ളി മിക്സ് ചെയ്തെടുത്താണ് ഞാൻ. അതിലേക്ക് ഇട്ട് കൊടുത്തു. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയും പച്ചമുളകും കായപ്പൊടിയുടെ മണമൊക്കെ ആ പയറിൽ മുഴുവൻ ചേരണ്ടേ. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ പരിപ്പുകൾ ഉണ്ടാക്കില്ലേ കൈ തട്ടിയിട്ട്, അതേപോലെ ഉണ്ടോ ഈ ഷേപ്പിൽ വറുത്തെടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ ചെയ്തെടുക്കാം എല്ലാം. ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ചൂടായിട്ടുണ്ട്. അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വടയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇത് പരിപ്പ് വട പോലെ തന്നെയാണ്. പരിപ്പിന് പകരം നമ്മൾ പയറെടുത്തേക്കണു, അത്രേ ഉള്ളൂ. ചെറിയ തീയിൽ എപ്പോഴും എണ്ണയിൽ വറുത്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ വടയടക്ക ഉള്ളു വേവത്തതുമില്ല, പുറത്ത് കരിഞ്ഞും പോവും. കണ്ടോ, വട ഏകദേശം റെഡിയായിട്ടുണ്ട്. അതിനെ ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് എണ്ണയിൽ ഇട്ടുകൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള രാജ്മ വട റെഡിയായിട്ടുണ്ട്. ഇതാ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുള്ള വട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.